നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്താൻ ശ്രമിച്ച വട്ടംകുളം സ്വദേശി പിടിയിൽ. മുതൂർ വെള്ളപ്പറമ്പ് രതീഷിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാഗലശ്ശേരിയിൽ നടന്ന അവലോകന യോഗത്തിൽ തൃത്താല ചാലിശ്ശേരി പോലീസിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച മന്ത്രി എം പി രാജേഷ്. മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളിൽ കേസെടുക്കുന്ന കാര്യത്തിൽ സംഭവിച്ച പോലീസ് അലംഭാവമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഓരോ കാര്യത്തിനും മന്ത്രി വിളിച്ചു പറഞ്ഞാൽ മാത്രമേ പോലീസ് നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. നിയമം നടപ്പാക്കാൻ പോലീസ് ബാധ്യസ്ഥരാണെന്നും ബന്ധപ്പെട്ട പരാതികളിൽ 24 മണിക്കൂറിനകം വാഹനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി കർശന നിർദ്ദേശം നൽകി. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ പട്ടാമ്പിയിൽ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. ഓരോ പഞ്ചായത്തുകളിലും സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ വിശദീകരിച്ചു. പൊതുയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ തന്നെയായിരുന്നു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. പിഡബ്ല്യൂഡിയുടെ ഭാഗത്ത് നിന്ന് 6 മരങ്ങൾ വെട്ടി വളരെ അടിയന്തരമായി വെട്ടിമാറ്റേണ്ടതുണ്ട്. അതിൽ തന്നെ KSEB ഉൾപ്പെടെ പരാതി വന്നിട്ടുള്ള അമ്പലനട ചെക്ക് പോസ്റ്റ് മൂച്ചിത ഭാഗത്തുള്ള വലിയ ഭീഷണി, അത് പൊട്ടി വീണാൽ പിന്നെ KSEB വലിയ സാമ്പത്തിക നഷ്ടവും വലിയ അപകടമൊക്കെ വരും. അതുപോലെ തന്നെയാണ് പിന്നെ വേറെ 3 സ്ഥലത്തിലൊന്ന് നടുങ്കോട്ട് കാളഞ്ചിര അങ്കനവാടിയുടെ ഭാഗത്ത് പിഡബ്ല്യൂഡി കൊണ്ടുള്ള ഒരു മരം, അങ്കനവാടിയും കടകളും പിന്നെ ബസ് സ്റ്റോപ്പും എല്ലാം കൂടിയ സ്ഥലമാണ്. അപ്പോൾ വലിയ ഭീഷണിയാണ്. കാരണം 6 മരങ്ങൾ പിഡബ്ല്യൂഡിയുടെ ഭാഗത്ത് വളരെ അടിയന്തരമായി വെട്ടിമാറ്റേണ്ട ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത്. മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലുക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി യോഗത്തിൽ അറിയിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാനാവശ്യമായ നടപടികൾ വേണമെന്നും അവർ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു വിഷയം, ഇപ്പൊ നമുക്ക് PWD റോഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ അത് മുറിച്ചു മാറ്റാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൽ വരുന്ന പരാതികളും അതേപോലെ പഞ്ചായത്ത് റോഡിലുള്ള മരങ്ങളൊക്കെ തന്നെ ഞങ്ങള് പഞ്ചായത്ത് തീരുമാനം എടുത്തുകൊണ്ട് മുറിച്ചു മാറ്റുന്നുണ്ട്. കൊപ്പം ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങൾ മണ്ണിടിച്ചൽ ഭീതിയിലാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു. പിന്നെ അതുപോലെ കറുതലക്കുന്ന് 6ാം വാർഡിൻ്റെ 8ാം വാർഡിൻ്റെയും പ്രദേശമാണ്. ഈ പ്രദേശത്താണ് നമ്മുടെ മണ്ണിടിച്ചിൽ ഭീഷണി സാധാരണ ഉണ്ടാവാറ്. മഴ കണക്കെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏർപ്പാടുകളെ ഞങ്ങൾ അവിടെ സംയുക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ താലൂക്ക് ദിവസം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഭീഷണി നേരിട്ട ഒരു 4 കുടുംബങ്ങളുണ്ട്. ഇവിടെ പുരാശ്ശേരി ഗ്രീൻവാലി പ്രദേശം, അവർ വലിയ ഭീഷണി, വീണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ മണ്ണിടിഞ്ഞ് 50 അടിയിലധികം കാഴ്ചയുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ അനന്തരമായ നടപടിയെടുപ്പിലേക്ക് വലിയ ഭീഷണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വെളിയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ മുന്നിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ബേബി ഗിരിജ ഉന്നയിച്ചത്. പാലടിക്കുളമ്പ് പാലത്തിന്റെ അടുത്ത് വലിയൊരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് PWD ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ അത് ആ ഒരു ഹോൾ ഇതുവരെ അടയ്ക്കാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ 1-2 കുറച്ച് കോറി വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടിട്ട്, പക്ഷെ അത് പോരാ. അതേപോലെ തന്നെ ഹൈസ്കൂളിന്റെ മുന്നിൽ, വെളിയൊരു ഹൈസ്കൂളിന്റെ മുന്നിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ചീനിമരം. അപ്പൊ കഴിഞ്ഞ താലൂക്ക് സമിതിയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചീനിമരം വീണ് കഴിഞ്ഞാല് വലിയ പ്രയാസമാണ് സ്കൂൾ കുട്ടികളും. പിന്നെ അതിന്റെ പുറത്ത് കൂടെ കുറെ പിന്നെ ലൈനും പിന്നെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നുണ്ട്. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുവാൻ യോഗത്തിൽ ധാരണയായി. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മരം മുറിച്ചു മാറ്റാൻ, ഏറ്റവും അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ ട്രീ കമ്മിറ്റി കൂടി പഞ്ചായത്തിന് സ്പെഷ്യൽ പെർമിഷൻ ഫണ്ട് വെച്ചുകൊണ്ട് മുറിച്ചു മാറ്റാം. അതിന്റെ പുറമെ ജില്ലയിൽ DDMA കീഴിൽ വളരെ കുറച്ച് ഫണ്ടേ ഉള്ളൂ, അതിലും മുറിച്ചു മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പരിമിതിയുണ്ട്, ആ ഫണ്ട് കിട്ടാനുള്ള സമയവും വളരെ കുറഞ്ഞ ഫണ്ടുള്ളൂ. അപ്പൊ പഞ്ചായത്ത് തലത്തിൽ തന്നെ അങ്ങനെ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ മരം മുറിച്ചു മാറ്റാൻ പറ്റും. ട്രീ കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിക്കാം. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉണ്ട്. പിന്നെ പഞ്ചായത്ത് രാജ് വെച്ചുകൊണ്ട് അതിനി പിന്നെ ഫോറസ്റ്റിന് അനുമതി കിട്ടാനും വാല്യുവേഷനും വേണ്ടി കാത്തു നിൽക്കണ്ട. ഏറ്റവും അപകടമായിട്ടുള്ളത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിളിക്കാം.
പട്ടാമ്പിയിലെ കണ്ണന്തോടിന്റെ വശം ഇടിയുന്ന വിഷയം ആശങ്ക പരത്തുന്നുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതിഗോപാലകൃഷ്ണൻ യോഗത്തിൽ അറിയിച്ചു. 5 മരങ്ങൾ ഓങ്ങല്ലൂര് പറമ്പുറം പ്രദേശങ്ങളിലുണ്ട്. 13 വാർഡിലും 16 വാർഡിലും വെച്ചിട്ടാണ്. പള്ളി പ്രദേശത്തുള്ള മരം ഒരു ദിവസം കൂടി മഴ പെയ്താൽ പള്ളിയുടെ മുളക്കും കുറച്ച് കടകളിലും മുളക്കും മറ്റു ഭീഷണിയായി നിൽക്കുന്നുണ്ട്. PMM ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തുള്ള മരമുണ്ട്, അതും മുറിച്ചു മാറ്റാണ്ട്. മരുതൂർ പ്രദേശത്തെ ഓട്ടോ സ്റ്റാൻഡില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വികസന സമിതിയിൽ പറഞ്ഞാണ്, അതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഓങ്ങല്ലൂർ റോഡിന് തിരിഞ്ഞോടത്ത് മരുതൂർ മരം വീഴാറായിട്ട് നിൽക്കുന്നുണ്ട്, പള്ളി പ്രദേശത്തും. ഡെപ്യൂട്ടി കളക്ടർ പി ജയകുമാർ, തഹസിൽദാർ ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മുതുകല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ്, തിരുവക്കപ്ര ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എം രാധാകൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ, PWD അധികൃതർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കുറ്റിപ്പുറം MES കോളേജിൽ KSU പ്രവർത്തകരും പോലീസുമായി ഉണ്ടായ സംഘർഷത്തിൽ KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോളേജിലെ പ്രിൻസിപ്പൾക്ക് തൽസ്ഥാനത്ത് തുടരുവാൻ യോഗ്യതയില്ലെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ പ്രിൻസിപ്പാളെ കോളേജ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് പുതുവന്നാനി, പ്രണവ് ചന്ദ്രൻ, റിജാസ് പെരുമ്പാൾ, അക്ഷർ പുറത്താട്ട്, മുബഷീർ ആമയം, ബാസിൽ എടപ്പാൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. വല്ലപ്പുഴ മാട്ടായ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡിലെ കുഴിയിൽ വാഴനട്ടായിരുന്നു പ്രതിഷേധം. വല്ലപ്പുഴ പഞ്ചായത്തിലെ 9 വാർഡിലൂടെ കടന്നുപോകുന്ന വല്ലപ്പുഴ മാട്ടായ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ വാഴനട്ടായിരുന്നു പ്രതിഷേധം. മഴ തുടങ്ങിയതോടെ റോഡിലെ കുഴികളിൽ വലിയ തോതിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി റഫീഖ് വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ദൈനംദിനം ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ജീവനക്കാർ തുടങ്ങി ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. ഇതിങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തിന്റെ മുകളിലായി. 1 കിലോമീറ്ററോളം, ഏകദേശം 1 കിലോമീറ്ററോളം വലിയ വലിയ ഗർത്തങ്ങളും അതുപോലെ തന്നെ പൈപ്പ് ലൈനിന് വേണ്ടി മാന്തിയ ആ കുഴികളും ഇന്നും അടയ്ക്കാതെ കിടക്കുകയാണ്. അപ്പോൾ പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ തദ്ദേശ പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുകയും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വല്ലപ്പുഴ പഞ്ചായത്തിൽ 16 വാർഡിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വാർഡായിട്ട് നമ്മുടെ 9 വാർഡ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ദുരിതം, ഭരണകർത്താക്കളുടെ കഴിവുകേടിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സൂചനാ സമരമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ 20,000 രൂപ മഴവെള്ള കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 16 വാർഡിലേക്കും ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ വാർഡിലും ആ 20,000 രൂപ ചെലവഴിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത്, വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഒരു ലോഡ് കോറി വേസ്റ്റ് തട്ടിയിട്ട് അതിലടക്കം അഴിമതി നടത്തിയ ഇക്കൂട്ടർ ഈ റസാഖ് മാട്ടായ അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജയലക്ഷ്മി, മറ്റു നേതാക്കളായ അബ്ദുറഹ്മാൻ, രവി, അജ്മൽ, അംസ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. 6 ഗജകേസരികൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കൊടുമൺ ശിവനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചായിരുന്നു ഗജപൂജ. പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ, അമ്പാടി മാധവൻകുട്ടി, തുളുവള്ളൂർ കൊച്ചുഗണേശൻ, മനിശ്ശേരി കൊച്ചയ്യപ്പൻ, പട്ടാമ്പി ഉമാദേവി തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിനെത്തിയത്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CT ബിജ, അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ
അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ തൃത്താല മണ്ഡലത്തിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്തു. മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രധാനമായും പരാതികൾ ഉന്നയിച്ചത്. റോഡുകളുടെ തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. അഴുക്കുചാലുകളുടെ ശോചനീയാവസ്ഥകളും യോഗം ചർച്ച ചെയ്തു. മണ്ഡലത്തിൽ നിലവിലെ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളില്ലെന്നും എന്നാൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായും യോഗത്തിനു ശേഷം മന്ത്രി എം ബി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ മറ്റു അനുമതികളുടെ ആവശ്യമില്ല. റോഡ് തകർച്ച അടിയന്തരമായി പരിഹരിക്കും. കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കും. അഴുക്കുചാലുകൾ ഉപയോഗപ്രദമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ഈ യോഗത്തിൽ വിലയിരുത്തിയത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറഞ്ഞത് എവിടെയും ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ്. വെള്ളം കയറുന്ന സ്ഥിതി എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വിലയിരുത്തിയിട്ടുള്ളത്. എങ്കിലും അതിയായ ജാഗ്രത പുലർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാരതപ്പുഴയിലെ ജലനിരപ്പൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ആ കാര്യങ്ങളിലൊന്നും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇന്ന് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഈ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതിയുടെ ആവശ്യം പുതുക്കുന്നില്ല. ട്രീ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലുണ്ട്. അതിന് CCTV ന്യൂസ് തൃത്താല. വെള്ളിയാങ്കലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി സഹോദരങ്ങൾ. പരുദൂർ കുളമുക്ക് സ്വദേശിയായ ഏഴിക്കോട്ട് പറമ്പിൽ രമ്യയുടെ മക്കളായ ശ്രീനന്ദയുടെയും അഭിഷേകിന്റെയും സത്യസന്ധതയിൽ ഉടമയ്ക്ക് തിരികെ ലഭിച്ചത് 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണപാദസരം. അവധി ദിനത്തിൽ സമയം ചിലവിടാൻ വെള്ളിയാങ്കല്ലെ പൈതൃക പാർക്കിൽ എത്തിയതായിരുന്നു ശ്രീനന്ദയും അനുജൻ അഭിഷേകും. പാർക്കിൽ കറങ്ങി നടക്കുന്നതിനിടെയാണ് പടിക്കെട്ടുകളോട് ചേർന്ന് സ്വർണ്ണാഭരണം വീണുകിടക്കുന്ന നിലയിൽ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഇരുവരും വീണുകിട്ടിയ സ്വർണ്ണാഭരണം എടുക്കുകയും പാർക്ക് സന്ദർശിക്കാൻ എത്തിയവരോട് മുഴുവൻ ആഭരണം നഷ്ടമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഉടമസ്ഥനെ കണ്ടെത്താനാവാതെ ഇരുവരും ആഭരണം പൈതൃക പാർക്ക് ഓഫീസിൽ ഏൽപ്പിച്ചു. പാർക്ക് ജീവനക്കാർ ഉടൻ തന്നെ ആഭരണം തൃത്താല പോലീസിലും ഏൽപ്പിച്ചു. തവനൂർ സ്വദേശി കുരുത്തോലപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ നഫീസയുടെ കാലിലെ സ്വർണ്ണപാദസരമാണ് വെള്ളിയാങ്കല്ലെ പാർക്ക് സന്ദർശിക്കാനായി എത്തിയ സമയം നഷ്ടപ്പെട്ടത്. ഉടമസ്ഥരെ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ശ്രീനന്ദയും അഭിഷേകും പാദസരം ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു. ശ്രീനന്ദ പരുദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും അനുജൻ അഭിഷേക് പഴയങ്ങാടി UP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. നാടിനും സമൂഹത്തിനും മാതൃകയായി മാറിയ കുട്ടികളെ തേടി അഭിനന്ദന പ്രവാഹമാണിപ്പോൾ. പരുദൂർ പഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ വീട്ടിൽ നേരിട്ടെത്തി ഇരുവരെയും പൊന്നയടയണിയിച്ച് ആദരിച്ചു. കൂടാതെ തൃത്താല ജനമൈത്രി പോലീസ് ഇരുവരുടെയും സ്കൂളിലെത്തി അഭിനന്ദനമറിയിക്കുകയും ചെയ്തു. CCTV ന്യൂസ്. ഞങ്ങൾ 2 ബസ്സിനെ വെല്ലിങ്ങൽ പാർക്കിൽ പോയതായിരുന്നു. ഞങ്ങൾ കറങ്ങണേൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പാദസരം കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ചോദിച്ചു, ആരെങ്കിലും പാദസരം എന്തെങ്കിലും പോയിട്ടുണ്ടോ ചോദിച്ചു. അവിടെ ആരും കാണാനില്ല, അവർ പറഞ്ഞു ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തെ അവിടെ കൗണ്ടറിൽ കൊടുത്തു, അവർ ഫോട്ടോ എടുത്തു, പോലീസിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കാറുണ്ടോ. തൃത്താല. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് ബഷീർ ഫൈസി ദേശമംഗലം അർഹനായി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കവിത കലാ സാംസ്കാരിക വേദിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടൽ, ആനുകാലിക വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്രിയാത്മക ഇടപെടൽ, ആനുകാലിക വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ, സാമൂഹ്യ നന്മയ്ക്കും ദേശീയോദ്ഗ്രഥനത്തിനും ഉതകുന്ന എഴുത്തുകൾ എന്നിവ മുൻനിർത്തിയാണ് അവാർഡിനെ തിരഞ്ഞെടുത്തത്. July 23 തിരുവനന്തപുരം YMCA ബ്രിട്ടീഷ് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. 3 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു.
പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിശേഷാൽ പരിപാടികൾ നടത്തിയത്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 1008 നാളികേരം കൊണ്ടായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. ക്ഷേത്രം തന്ത്രിമാരായ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറടുത്ത് മനക്കൽ ശങ്കരുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ടത്തിലായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. 3 കരിവീരന്മാരാണ് ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുത്തത്. മുഹമ്മദ് മുഹസിൻ MLA, നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വേണുഗോപാൽ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടപ്പാടം റോഡിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ വഴിയാത്രക്കാരാണ് റോഡിനു കുറുകെ മലമ്പാമ്പിനെ കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും സ്ഥലത്തെത്തി. തുടർന്ന് കോട്ടപ്പാടത്തു നിന്നും പാമ്പ് പിടുത്തക്കാരെത്തി പാമ്പിനെ പിടികൂടി. 6 അടിയിലേറെ നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. മദ്രസ അധ്യാപകർക്കുള്ള വീടുകളുടെ കട്ടിളവെക്കൽ കർമ്മത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതുരുത്തി താഴപ്പറയിൽ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നായ ദാറുൽ മുഅല്ലിമിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ മദ്രസ അധ്യാപകർക്ക് 100 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലുള്ള വീടിന്റെ കട്ടിലവെക്കൽ കർമ്മം നടന്നു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അലി ബാഫഗി തങ്ങൾ കട്ടിളവെയ്പ് നിർവഹിച്ചു. ചെറുതുരുത്തി താഴപ്പാറ സ്വദേശി അലി സഖാഫി, ഓട്ടുപാറ സ്വദേശി സുധീർ സഖാഫി എന്നിവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പരിപാടിയിൽ സമസ്ത തൃശൂർ ജില്ലാ അധ്യക്ഷൻ താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി, സഅദി ജനറൽ സെക്രട്ടറി SMK തങ്ങൾ, അൽ മുഖൈബിലി ദേശമംഗലം, സൈദലവി സഖാഫി പിലാപ്പുള്ളി, സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി MS മുഹമ്മദ് ഹാജി, SMA ജില്ലാ സെക്രട്ടറി മരക്കാർ മുസ്ലിയർ തുടങ്ങിയവർ സംബന്ധിച്ചു. തങ്ങൾ അവരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് ഈ വീട് ഹൈറായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഈ മജ്ലിസിൽ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, മറ്റ് ഈ സദസ്സിൽ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ ഹൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ 1-ാമത്തെ വീട് നേരത്തെ ഓട്ടുപാറയിൽ ബഹുമാനപ്പെട്ട സുധീർ സഖാഫി ഉസ്താദിന് കട്ടിലവെക്കൽ. CCTV ന്യൂസ് തളി. ഇതോടെ നിലവാര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.